പടക്കഴുത നിഖിൽ ഒളിവിൽ പോയി. കായംകുളം MSM കോളേജിൽ PG പ്രവേശനത്തിന് വ്യാജവിരുദ്ധ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച സംഭവത്തിൽ പടക്കെഴുത നിഖിൽ M തോമസിനെതിരെ പോലീസ് കേസെടുത്തതുകൊണ്ടാണ് ഒളിവിൽ പോയത്, അല്ലാതെ കട്ടച്ചിറയിൽ ആക്രമണം കാണിച്ചതിനല്ല. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹിയുടെ പരിശോധനയിൽ വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പടക്കെഴുതിയുടെ മേൽ ചാർത്തിയിരിക്കുന്നത്. അതിച്ചിരി കൂടിപ്പോയി. ഒരു 2 വർഷം അല്ലെങ്കിൽ 3 അതിൽ കൂടുതലൊക്കെ വേണോ? ധീര യോദ്ധാവല്ലേ, പടക്കെഴുതയല്ലേ, അന്ത്യോക്യയിലെ പാത്രിയാർക്കീസിന്റെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങിക്കാനുള്ളതാ. കേസെടുത്തതിന് പിന്നാലെ നിഖിൽ ഒളിവിൽ പോയി. ഇനി എന്തു ചെയ്യും? അവാർഡ് വാങ്ങുന്നത് താമസിക്കുമല്ലോ. നിഖിലിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസം രാത്രി വരെ വീട്ടിലുണ്ടായിരുന്നതായി അയൽവാസികൾ പറഞ്ഞു. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പക്ഷേ ഫോൺ മാറ്റിയിട്ടുണ്ട്. നിഖിൽ സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കേരള സർവകലാശാല VCയും കലിംഗ സർവകലാശാല രജിസ്ട്രാറും വെളിപ്പെടുത്തിയതിനു പിന്നാലെ കായംകുളത്തു നിന്നുള്ള പോലീസ് സംഘം ഛത്തീസ്ഗഡിലെത്തി കലിംഗ സർവകലാശാലയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. പ്രിൻസിപ്പലിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് MSM കോളേജിലെത്തി അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തു. ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശുപാർശ പ്രകാരമാണ് ഈ പടക്കെഴുതയ്ക്ക് PG പ്രവേശനം നൽകിയതെന്നും കായംകുളം MSM കോളേജ് മാനേജർ PA ഹിലാൽ ബാബു പറഞ്ഞു. രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നതിനാൽ നേതാവിന്റെ പേര് വെളിപ്പെടുത്തുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സജീവമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് നിഖിലിനായി ശുപാർശ ചെയ്തത്. ഇതേ വ്യക്തി മുൻപും സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പേര് പറഞ്ഞാൽ അദ്ദേഹത്തെ വ്യക്തിപരമായി ബാധിക്കും. ആ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പ്രവേശനത്തിന് പണം വാങ്ങിയിട്ടില്ല. നിഖിലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും മാനേജർ ഹിലാൽ ബാബു പറഞ്ഞു. അപ്പോൾ പടക്കെഴുത അകത്തുപോയി ഉണ്ട തിന്നുമെന്നുറപ്പായി. ഉണ്ടയ്ക്ക് പകരം ബോൺവിറ്റയും ബൂസ്റ്റും ഒക്കെ കിട്ടാൻ ശ്രേഷ്ഠൻ ശുപാർശ ചെയ്യുമായിരിക്കും. കൊച്ചി ഗ്രിഗോറിയസും കട്ടയ്ക്ക് നിൽക്കും, ഇല്ലെങ്കിൽ നിൽക്കണം. അതുപോലെ പേടിക്കാതെ ജയിക്കാൻ ഒരു ബില്ല് പാസ്സാക്കാൻ പിണറായിയോട് ശുപാർശ ചെയ്യാൻ മറക്കല്ലേ.